Hello friends, welcome back to Ashur CMA Malayalam. എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ഡിസംബർ ആവാൻ ഇനി രണ്ടോ മൂന്നോ മാസങ്ങളിലൊക്കെ ഉള്ളൂ. സോ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. പഠിക്കുമ്പോൾ എല്ലാ ഏരിയാസും തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് റിവിഷനാണ്, സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കമൻസിലൂടെയും മെയിലിലൂടെയൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു ഓഡിറ്റിങ്ങിനെ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു. സോ ഓഡിറ്റിങ്ങിനെ കുറിച്ചാണ്. ഓഡിറ്റിങ് നമ്മുടെ എക്സാമിൻ്റെ തലേ ദിവസം സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്ന കുട്ടിയാണെങ്കിലും ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന കുട്ടിയാണെങ്കിലും എങ്ങനെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ നമുക്ക് എങ്ങനെ പഠിച്ചു തീർക്കാം. സ്വാഭാവികമായിട്ടും ഓഡിറ്റിങ് തിയറി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുത്ത് അത് റീഡ് ചെയ്യണം. റീഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം എല്ലാ പോയിൻറ്സിനെയും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പോകണം. സോ എല്ലാവരും ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. കാരണം നമുക്ക് ആ എക്സാമിന് പോകുന്ന ടൈമിൽ ഷോർട്ട് നോട്ട് വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി അക്കൗണ്ട്സിൻ്റെ കൂടെയുള്ള വിഷയമായതുകൊണ്ട് തന്നെ കമ്പനി അക്കൗണ്ട്സ് അത്യാവശ്യം നമുക്ക് ചിന്തിച്ച് ചെയ്യേണ്ട കുറേ പ്രോബ്ലംസൊക്കെ അതിനകത്തുണ്ട്. ക്യാഷ് ഫ്ലോ ആണെങ്കിലും ബാക്കി ബാങ്കിങ് ഇലക്ട്രിസിറ്റി ഇൻഷുറൻസ് അതിനകത്തൊക്കെ നമുക്ക് വരുന്ന പ്രോബ്ലംസ് കുറച്ച് ചിന്തിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സേവ് ചെയ്യേണ്ടത് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിലാണ്. ഓഡിറ്റിംഗ് എത്ര പെട്ടെന്ന് എഴുതി കഴിയുന്നോ അത്രത്തോളം ടൈം നമുക്ക് കമ്പനി അക്കൗണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബോത്ത് സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 6.5 മണിക്കൂറത്തെ ഒരു സ്റ്റഡി പ്ലാനാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന സുഹൃത്തുക്കൾക്ക് അവർ ഏതൊക്കെ ഏരിയാസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഷുവറായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസും കൂടെ നടത്തി ഏതൊക്കെ ടോപ്പിക്കാണ് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന സുഹൃത്തുക്കൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് നമ്മുടെ പേപ്പർ 11 ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാം കഴിഞ്ഞ് നമ്മുടെ എക്സാമിൻ്റെ ടൈമിനൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. രാവിലെ 10 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയൊക്കെയാണ് എക്സാം. സോ 1 മണി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തുന്ന ഒരു ടൈമിനെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. സോ 1 മണിക്കൊക്കെ വന്ന് നമ്മൾ വീട്ടിൽ ദൂരെയൊക്കെയാണ് നമ്മുടെ സെൻറ്റർ എന്നുണ്ടെങ്കിൽ അവിടെ പോയി എക്സാമൊക്കെ എഴുതി തിരിച്ചു വരുമ്പോൾ ഒരു 5 മണിക്ക് നമ്മൾ വീട്ടിലെത്തിയെന്ന് വയ്ക്കുക. 5 മണിക്ക് ഒരു 6 മണി വരെ നമുക്ക് റിഫ്രഷ് ചെയ്യാനുള്ള ടൈം, ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക. ദെൻ 6 മണി തൊട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മളിവിടെ പറയുന്നത്. അതും 6.5 മണിക്കൂർ ലോങ് ആയിട്ട് നിൽക്കുന്നതാണ്. ബ്രേക്കൊക്കെ വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ നമ്മൾ ഏത് ഏരിയയാണ് ഫസ്റ്റ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം പറയാം. ഫസ്റ്റ് പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് മിസ്സലേനിയസ് ഓഡിറ്റ് ആണ്. മിസ്സലേനിയസ് ഓഡിറ്റ് പേജ് നമ്പർ 471 to 500 വരെയാണുള്ളത്. ടോട്ടൽ 30 പേജസ് ആണ് മിസ്സലേനിയസ് ഓഡിറ്റ് ഉള്ളത്. അപ്പോൾ ആ മിസ്സലേനിയസ് ഓഡിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതിനകത്ത് ഓഡിറ്റ് ഓഫ് ഹോസ്പിറ്റൽ ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് പല ഹെഡ്സ് അതിനകത്തുണ്ട്. പിന്നെ ഷെയേഴ്സ് ഉണ്ട്, ഡിബഞ്ചേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ബൈ ബാക്ക് ഓഫ് ഷെയേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം എല്ലാവരും പറയും മിസ്സലേനിയസ് ഓഡിറ്റ് വേണ്ട, അത് പഠിക്കേണ്ട, നമുക്കത് സ്കിപ്പ് ചെയ്യാം, ബാക്കി ഉള്ളതെല്ലാം വെള്ളം പോലെ പഠിച്ചു വെച്ചാൽ മതി എന്ന് പറയും. പക്ഷേ എത്ര പഠിച്ചാലും മിസ്സലേനിയസ് ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റത്തെ, അതായത് തിയറിയുടെ ലാസ്റ്റ് ലോട്ടിൽ സബ് ക്വസ്റ്റ്യൻസ് 4 എണ്ണവും ചിലപ്പോൾ മിസ്സലേനിയസ് ഓഡിറ്റിൽ നിന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻസ് 3 എണ്ണവും നമ്മുടെ മിസ്സലേനിയസ് ഓഡിറ്റിൽ നിന്ന് തന്നെയാണ് വരാറ്. സോ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളാരും. പിന്നെ നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഹോസ്പിറ്റലിലും ട്രസ്റ്റിലൊക്കെ എന്താ നടക്കുന്നതെന്ന് ഒരു പരിധിവരെ നമുക്കറിയാലോ. പിന്നെ ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴും അതിന് ഓൾട്ടറേഷൻ വരുത്തുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കമ്പനി അക്കൗണ്ട്സിൻ്റെ ഫസ്റ്റ് ഏരിയയിൽ തന്നെ പഠിച്ചും പോകുന്നുണ്ട്. സോ മിസ്സലേനിയസ് ഓഡിറ്റ് നിങ്ങൾ എന്ത് കാരണം വന്നാലും അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പം 30 പേജസേ അത് നമുക്കുള്ളൂ. ആ 30 പേജസ് നമുക്ക് നന്നായി പഠിക്കാനായിട്ട് 1.5 hours ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 1.5 hours മാക്സിമം ആണ്, അതിൽ താഴെ വരാനായിട്ട് ശ്രദ്ധിക്കുക. 1.5 hours കൊണ്ട് നിങ്ങൾ ആ മിസ്സലേനിയസ് ഓഡിറ്റ് പഠിച്ചു തീർക്കുക. മിസ്സലേനിയസ് ഓഡിറ്റ് എന്തായാലും പഠിക്കണം. ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരുന്നത്. അതുമാത്രമല്ല നമ്മളെക്കൊണ്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും ആ ഒരു ലോട്ട് നമ്മളെക്കൊണ്ട് സാധിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് പഠിക്കേണ്ടത് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് അണ്ടർ കമ്പനീസ് ആക്ട്, റിപ്പോർട്ട്സ് വേഴ്സസ് സർട്ടിഫിക്കറ്റ്, കണ്ടൻസ് ഓഫ് റിപ്പോർട്ട് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് റിപ്പോർട്ട്, പേജ് നമ്പർ 442 to 469. ടോട്ടൽ 28 പേജസ് ആണുള്ളത്. അതിനകത്ത് നമ്മുടെ റിപ്പോർട്ട്സിനെ കുറിച്ചും ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്താണ്, അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്താണ്, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ വരുന്ന ഏരിയാസാണ്
സെക്കൻഡ് നമ്മൾ പഠിക്കേണ്ടത്. അത് ട്ടോട്ടൽ 28 പേജസ് ആണുള്ളത്. 28 പേജസ് നമ്മൾ ഈ പറഞ്ഞോണം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. കാരണം ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്താണെന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ടത്. പിന്നെ റിപ്പോർട്ടും സർട്ടിഫിക്കറ്റൊക്കെ തമ്മിലുള്ള ഡിഫറൻസൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ എന്തായാലും ഒരു റിവിഷൻ ഒന്നല്ലെങ്കിൽ രണ്ട് റിവിഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് പിന്നെയും നോക്കുക. സോ ആ ഒരു ലോട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോളാം. ആ ഒരു ലോട്ടിന് നമ്മൾ ടോട്ടൽ 28 പേജസ് ഉള്ളതുകൊണ്ട് 1 hour and 15 minutes ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് ആ ഒരു 28 pages 1.5 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ലാവിഷായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ കുറച്ച് ടൈമിൽ നന്നായി തന്നെ പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു ടൈം. ഇനി നിങ്ങൾ നെക്സ്റ്റ് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റേർണൽ ചെക്ക്, ഇൻ്റേർണൽ കൺട്രോൾ, ഇൻ്റേർണൽ ഓഡിറ്റ്, വൗച്ചിങ് ആൻഡ് വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ പേജ് നമ്പർ 388 to 404 വരെ ഒരു 17 pages ഉള്ള ഒരു ഏരിയാസ് ഉണ്ട്. ആ 17 pages എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമാണ്. ഇൻ്റേർണൽ ചെക്കും ഇൻ്റേർണൽ ഓഡിറ്റൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആ അറിയാവുന്നതും അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ഇവ മൂന്നിലും ഉള്ള ഒരു ഡിഫറൻസ് ഉണ്ട് ഒരു വലിയ ചാർട്ടായിട്ട്. അതിനെയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടത്. സോ അത് 17 pages പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 45 minutes ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ 45 minutes കൊണ്ട് നിങ്ങൾ ഈ ഫുൾ ഏരിയാസും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഈ പ്രൊവിഷനൊക്കെ പഠിക്കുന്നത് അപ്പോയിൻമെൻ്റ് ഓഫ് ഓഡിറ്ററൊക്കെ ഏറ്റവും അവസാനം പഠിക്കുക. കാരണം നമുക്കത് ഏറ്റവും അധികം മെമ്മറിയിൽ നിൽക്കേണ്ടതാണ്. കാരണം സെക്ഷൻസും മറ്റ് കാര്യങ്ങളും റൂൾ നമ്പറൊക്കെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്കത് അവസാനം പഠിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് എവിഡൻസ്, റിപ്പോർട്ട്. 375 to 385 വരെ 11 pages നമ്മൾ നെക്സ്റ്റ് കവർ ചെയ്യണം. ആ 11 pages എന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ലോട്ടിൽ കയറി വരുന്നതാണ് അതിനകത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ചോദിച്ചുകൊണ്ട്. സോ അതിന് നമ്മൾ 30 minutes ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 30 minutes കൊണ്ട് ഈ ഒരു 5 to 6 heads നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതും അതും ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറോ ഓഡിറ്റ് പ്രോഗ്രാമൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. കാരണം നമ്മൾ അതിനെല്ലാം നമ്മുടെ നമ്മളൊരു ഓഡിറ്ററാന്ന് സങ്കല്പിച്ചതുകൊണ്ട് അതിനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് തോന്നും. സോ അതും 30 minutes കൊണ്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഓഡിറ്റ് കൺസെപ്റ്റ്, ഓഡിറ്റിംഗ് കൺസെപ്റ്റ്. നമ്മുടെ ഫസ്റ്റ് കിടക്കുന്ന പേജ് നമ്പർ 349 to 372 വരെ ടോട്ടൽ 24 pages ഉള്ളത് ഏരിയാസാണ് നമ്മൾ അടുത്തത് പഠിക്കേണ്ടത്. ആ ഓഡിറ്റിംഗ് കൺസെപ്റ്റ്സിന് നമുക്ക് കൊടുക്കുന്നത് 1 hour ആണ്. 1 hour ടോട്ടൽ 24 pages ഉള്ളതുകൊണ്ട് 1 hour കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 1 hour എന്ന് പറയുന്നതും വളരെ ലാവശ്യം തന്നെയായിട്ടുള്ള ടൈമാണ്. നല്ല രീതിയിൽ നമുക്കത് 1 hour കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഫൈനലി പഠിക്കുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ. ഒരു കാരണവശാലും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇനി അത് പഠിച്ചിട്ടും പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ എഴുതി പഠിച്ചോളുക. കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് എന്ത് വന്നാലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ആ ഒരു ഏരിയയാണ് നമ്മുടെ ഓഡിറ്റേഴ്സ് ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, അപ്പോയിൻമെൻറ്റ്, റിമൂവൽ, റെമ്യൂണറേഷൻ, പവേഴ്സ്, ഡ്യൂട്ടീസ്. പേജ് നമ്പർ 407 to 438 വരെയുണ്ട്. ടോട്ടൽ 32 pages ഉണ്ട്. 32 pages ആണെങ്കിലും അതിന് നമ്മൾ 1.5 hours ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് ആ ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് പഠിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. റൂൾ നമ്പർ ഒന്നും മാറിപ്പോകരുത്, സെക്ഷൻസ് മാറിപ്പോകരുത്. നിങ്ങൾക്ക് സെക്ഷൻസ് ഇനി മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന റൂമിൽ നിങ്ങളുടെ ഫ്രണ്ടിലായിട്ട് നിങ്ങളെപ്പോഴും കാണുന്ന ഭാഗത്തിന് നിങ്ങൾ ആ സെക്ഷൻസൊക്കെ ഒന്ന് എഴുതി അതിൻ്റെ ഹെഡിങ് ഒക്കെ ഒന്ന് എഴുതി വയ്ക്കുക. കാരണം കാണുന്തോറും നമ്മളത് ഉൾക്കൊള്ളും, നമുക്കത് മനസ്സിലാവും. ആ ഒരു ഓർമ്മയെങ്കിലും നമുക്കുണ്ടാവും. കാരണം സെക്ഷൻ മാറിപ്പോയി ഹെഡിങ് എല്ലാം ശരിയായി കണ്ടന്റ് ശരിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സെക്ഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ലാസ്റ്റത്തേക്ക് ഇട്ടത്. കാരണം പരീക്ഷയുടെ തൊട്ട് മുമ്പ് അത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പഠിക്കുമ്പോൾ നമുക്ക് കുറേയും കൂടെ ഓർമ്മ നിൽക്കും. അപ്പോൾ സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നൊരു കുട്ടിക്ക് 1.5 ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് പഠിക്കാനായിട്ട് അതിനകത്തൊരു 1.5 ദിവസം മാത്രം നമ്മൾ ഓഡിറ്റിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള 1 ദിവസം നിങ്ങൾ കമ്പനി അക്കൗണ്ട്സ് പഠിക്കുക. അത്രത്തോളം ഇമ്പോർട്ടൻസ് കമ്പനി അക്കൗണ്ട്സിനും പഠിക്കുക. അതുപോലെ തന്നെ 50-50 ആണ് ഇത് രണ്ടും. ഓഡിറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ ഓഡിറ്റിങ് ഈ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് ഈ ടോട്ടൽ ഏരിയാസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് നോട്ട്സ് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ
ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന കുട്ടികൾ, ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന കുട്ടികൾക്ക് അവർക്ക് സമയം വളരെ കുറവാണ്. സമയം ആ കുറച്ച് സമയം കൊണ്ട് അവർ കമ്പനി അക്കൗണ്ട്സും ഓഡിറ്റും പഠിച്ച് തീർക്കണം. സോ അവർ മെയിനായിട്ട് നോക്കേണ്ട ഏരിയാസ്, ടൈം ഞാൻ പറയുന്നില്ല, ടൈം നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് നിങ്ങൾ മാനേജ് ചെയ്തോളാം. കാരണം കമ്പനി അക്കൗണ്ട്സ് പഠിക്കുന്ന പോലെയാണ് എന്ന് വെച്ചാൽ, കമ്പനി അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കുമല്ലോ എല്ലാവരും ഓഡിറ്റിങ്ങിലേക്ക് വരിക. അതുകൊണ്ട് അത് മാനേജ് ചെയ്തോളാം. പക്ഷേ എന്തായാലും നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പോവാതെ പഠിക്കേണ്ട ടോപ്പിക് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മിസ്ലേനിയസ് ഓഡിറ്റ്. മിസ്ലേനിയസ് ഓഡിറ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കളയരുത്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ അതിനകത്തു നിന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞോണം ഓഡിറ്റേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, അപ്പോയിൻമെൻ്റ്, റെമ്യൂണറേഷൻ, അതും നല്ല വൃത്തിയായിട്ട് പഠിച്ചോളൂ. അത് നേരത്തെ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന സുഹൃത്തുക്കൾ നേരത്തെ തന്നെ അത് പഠിച്ച് വെച്ചിട്ട് വേണം നമ്മളിത്, നമുക്കിനി വായിക്കുമ്പോൾ അത് മനസ്സിലാവണം. അതായത് ഈ സെക്ഷൻ അതാണ്, നമ്മൾ നേരത്തെ തന്നെ ഓർക്കണം. അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങളത് പഠിച്ചു വയ്ക്കുക, പഠിക്കുന്ന ടൈമിലേ പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾ ത്രസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ഓഡിറ്റ്. അതും എപ്പോഴും വരുന്ന ലോട്ടിലൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത് ഓഡിറ്റേഴ്സ് എൻഗേജ്മെൻറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് എവിഡൻസ്, ഓഡിറ്റ് റിപ്പോർട്ട്. അത്രയും ബേസിസ് നിങ്ങളും അത്രയും ഹെഡ്സും നിങ്ങളും നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇനി ബാക്കിയുള്ള ആ ഒരു ഹെഡ്, ഒന്ന് രണ്ട് ഹെഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഈ മേൽപ്പറഞ്ഞ ഹെഡ്സ് നിങ്ങൾ എന്തായാലും അത് അത്രയും ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ മറ്റത് സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചോളാം. പിന്നെ ഓഡിറ്റിങ്ങൊക്കെ പഠിക്കുമ്പോൾ എന്താ പറയുക, കൂടുതൽ വായിച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം ഉറക്കെ തന്നെ വായിച്ച് പഠിക്കുക. കാരണം തിയറീസാണ്, തിയറീസ് നമുക്ക് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് സമയമുള്ളൂ, ആ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പിറ്റേ ദിവസം എക്സാം ആണെന്നുള്ള ഒരു ധാരണയും കൂടെ മനസ്സിലുണ്ടാവുക. മടിയൊന്നും പിടിക്കരുത്, നല്ലപോലെ ഓഡിറ്റിങ്ങിൻ്റെ എക്സാം നിങ്ങൾ എഴുതിയിട്ട് വരിക. കാരണം ഓഡിറ്റിങ്ങിൽ ആ 50 മാർക്കിൽ ഒരുവിധം 30-35 മാർക്ക് നിങ്ങൾ ഷുവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓഡിറ്റ് കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിങ്ങിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഫോക്കസിൽ ഇരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ. താങ്ക് യു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എല്ലാം ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കാനായിട്ടും ശ്രദ്ധിക്കണേ. ഓക്കേ.